മൈക്രോപ്രോസർ ലെക്ചർ സീരീസിന്റെ നെക്സ്റ്റ് ലെസൺ 8255 ഐസിയുടെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. സോ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ 8255 ഐസിയുടെ ബ്ലോക്ക് ഡയഗ്രാം, പിന്നെ അതിന്റെ എങ്ങനെയാണ് കൺട്രോൾ രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, VSR മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ്, എങ്ങനെയാണ് അതിലൊരു ചിപ്പ് സെലക്ട് സിഗ്നൽ ജനറേറ്റ് ചെയ്യുക, അതിന്റെ ഓരോ പോർട്ടിന്റെയും അഡ്രസ് എന്തായിരിക്കും, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 8255 ടു മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് ബേസിക്കലി ഉള്ളത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് അല്ലെങ്കിൽ VSR മോഡ്. അതിൽ ഈ VSR മോഡ് എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് തന്നെ മൂന്ന് ടൈപ്പിലാണ് ഉള്ളത്, മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. ആ മൂന്ന് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡ് 0, മോഡ് 1, മോഡ് 2 ഡിഫറൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ ഈസ് മോഡ് 0. മോഡ് 0 മീൻസ് സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് നമുക്കിവിടെ മൂന്ന് പോർട്ടാണുള്ളത്, പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. ഈ മൂന്ന് പോർട്ടും ഇൻപുട്ട് പോർട്ടായിട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യുക, അതാണ് സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൺട്രോൾ രജിസ്റ്ററിന്റെ ഫംഗ്ഷൻ പറഞ്ഞിരുന്നു. നമുക്ക് ഓരോ മോഡ് സെലക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്, ഈ രണ്ട് സെക്ഷനാണ്. അപ്പൊ ഗ്രൂപ്പ് ബി ആണെങ്കിൽ മോഡ് സെലക്ഷന് വേണ്ടി നമുക്ക് ഏത് പിന്നാണ് ഏത് ബിറ്റാണ് യൂസ് ചെയ്യുക, ഡി ടു. കൺട്രോൾ രജിസ്റ്ററിലെ ഡി ടു ആണ് യൂസ് ചെയ്യുക. ഡി ടു 0 ആണെങ്കിൽ എന്തായിരിക്കും, മോഡ് 0 ആയിരിക്കും. 1 ആണെങ്കിൽ മോഡ് 1 ആയിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഡി ടു ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കണം. നമ്മളിപ്പോ പഠിക്കുന്നത് മോഡ് 0 ആണ്. മോഡ് 0 ആണെങ്കിൽ ഡി ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഇനി അടുത്തത് ഗ്രൂപ്പ് എ സെക്ഷനല്ല. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ എന്താണ്, പോർട്ട് സി അപ്പുറം പോർട്ട് എ. അവിടെ മോഡ് 0 സെലക്ട് ചെയ്യണമെങ്കിൽ ഏത് പിന്നാണ് ഏത് ബിറ്റാണ് യൂസ് ചെയ്യുക, D6 D5 ആണ്. അപ്പൊ D6 D5 0 ആകുകയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഗ്രൂപ്പ് എയിലുള്ള എല്ലാ പോർട്ടും മോഡ് 0 കോൺഫിഗർ ചെയ്തിരിക്കുക. ഗ്രൂപ്പ് എയിലുള്ളത് പോർട്ട് സി അപ്പുറം പോർട്ട് എയും എന്തായിരിക്കും, മോഡ് 0 ആയിട്ടായിരിക്കും സെറ്റ് ആവുക. ഇഫ് D6 ആൻഡ് D5 0 ആൻഡ് 0. ഇനി D7 കേസ് എന്താണ്, D7 ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ് ആണെങ്കിൽ 1 ആയിരിക്കും, VSR മോഡ് ആണെങ്കിൽ 0 ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ D7 എന്തായിരിക്കും, 1 ആയിരിക്കും. സോ D7 1 ആയിരിക്കും, D6 D5 0 ആയിരിക്കും, D2 0 ആണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്തായി, ഇവിടുത്തെ എല്ലാ പോർട്ടും നമ്മുടെ മോഡ് 0 സെറ്റ് ചെയ്തു. ഇനി ഓരോ പോർട്ടും ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിലാണ് റിമൈനിങ് ബിറ്റ്സ്. അത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. സോ നമുക്കൊരു എല്ലാ പോർട്ടിനെയും ഈ മോഡ് 0 സെറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുക, D7 എന്തായിരിക്കണം, ലോജിക് 1 ആയിരിക്കണം, D6 D5 0 D2 0. അപ്പൊ ഇവിടുത്തെ പോർട്ട് എയും പോർട്ട് ബിയും ഇറ്റ് ക്യാൻ ബി കോൺഫിഗർഡ് ആസ് 8 ബിറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. പിന്നെ പോർട്ട് സിയുടെ കേസ് നമ്മൾ പറഞ്ഞു, പോർട്ട് സി എന്താണ്, പോർട്ട് സി അപ്പർ ആൻഡ് പോർട്ട് സി ലോവർ എന്നാണുള്ളത്. അതിന് എന്താണ്, 4 ബിറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇനി ആ D4 D3 D1 D0 0 അല്ലെങ്കിൽ 1 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർട്ടൊക്കെ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും ഒക്കെ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. അപ്പൊ ഓരോ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പോർട്ടിനെയും മോഡ് 0 സെറ്റ് ചെയ്തു. ഇനി മോഡ് 0 എന്ന് വെച്ചാൽ എന്താണ്, എല്ലാ പോർട്ടും ഏത് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും. അത് ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ബിറ്റ് ആണ്, D4 D3 D1 D0 ഒക്കെയാണ്. ഇനി അടുത്തത് സെക്കൻഡ് മോഡ് 1 ഓപ്പറേഷൻ ആണ്. മോഡ് 1 ആവുമ്പോൾ എന്തായിരിക്കും, D6 D5 0 1 ആവും, D2 1 ആവും, D7 1 തന്നെ. ഓക്കെ, അത് ആ കൺട്രോൾ രജിസ്റ്റർ നോക്കിയാൽ മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ആവും. അതാണ് മോഡ് 1. ഇനി മോഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോബ്ഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സ്ട്രോബ്ഡ് എന്ന്. നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഒരു മൈക്രോപ്രോസറും പ്രിന്ററും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് വിചാരിക്കാം. മൈക്രോപ്രോസറിന് പ്രിന്ററിലേക്ക് കുറെ ഡേറ്റ സെൻഡ് ചെയ്യണം. അപ്പൊ അതിനാദ്യം മൈക്രോപ്രോസർ സെൻഡ് ചെയ്യുന്നത് സ്ട്രോബ് സിഗ്നൽ ആണ്. അതിന്റെ മീനിങ് എന്താണ്, ഇൻകമിങ് ഒരു ഡേറ്റ വരുന്നുണ്ട്, നിങ്ങൾ അത് ഡേറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി എന്ത്, സ്ട്രോബ് സിഗ്നൽ. മൈക്രോപ്രോസർ സ്ട്രോബ് അയച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഒരു ഡേറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്നാണ്. ഇവർ ഓക്കെ ആണെങ്കിൽ തിരിച്ച് എക്നോളജി. ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിനാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുക. സോ ഇവിടെ രണ്ട് ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് തമ്മിലൊരു ഒരു ഡിവൈസിന് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഡേറ്റ സെൻഡ് ചെയ്യണം. എ മൈക്രോപ്രോസർ ആണ് എയ്ക്ക്, ബി ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഡിവൈസ്. അപ്പൊ ആദ്യം മൈക്രോപ്രോസർ ഇവർക്കൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇവരോട് ഒരു ഡേറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ എന്നൊരു സിഗ്നൽ ചെയ്യുകയാണ്. ഇവർ ഓക്കെ ആണെങ്കിൽ തിരിച്ചയക്കുകയാണ്. അതിനാണ് ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. ഈ മോഡ് 1 ഈ ഹാൻഡ് ഷേക്കിംഗ് എന്നുള്ളൊരു പ്രോസസ്സും കൂടെ വരുന്നുണ്ട്.
ഈ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പോർട്ട് സി ആണ്. ഓക്കെ, അപ്പൊ മോഡ് വൺ ഓപ്പറേഷനിൽ പോർട്ട് എയും പോർട്ട് ബിയും ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുക ഈ രണ്ട് മോഡും. ബട്ട് പോർട്ട് സി യൂസ് ചെയ്യുന്നത് കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ട് സി യൂസ് ചെയ്യുക. അപ്പോൾ ഈ എയ്ക്കും ബിയുടെയും ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പോർട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോഴുള്ള അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോർട്ട് സി യൂസ് ചെയ്യുക. അല്ലാണ്ട് പോർട്ട് സി ചില ടൈമിൽ ഡേറ്റ ലൈൻ ആയിട്ട് യൂസ് ചെയ്യും. പോർട്ട് സി ക്യാൻ ബി യൂസ് ടു സെൻഡ് ഡേറ്റ ഓർ കൺട്രോൾ ലൈൻസ്. അപ്പൊ കൺട്രോൾ സിഗ്നൽസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ സ്ട്രോബും എക്നോളജും ഒക്കെയാണ്. സോ മോഡ് വണ്ണിൽ പോർട്ട് എ ആൻഡ് ബി ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ബട്ട് പോർട്ട് സി ക്യാൻ ബി യൂസ്ഡ് ഫോർ ഹാൻഡ് ഷേക്കിംഗ്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഇവിടുത്തെ ഇൻപുട്ടും ഔട്ട്പുട്ടും ലാസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് മൈക്രോ പ്രോസസർ ഒരു ഡേറ്റ സെൻഡ് ചെയ്യാറുണ്ടെങ്കിൽ മൈക്രോ പ്രോസസർ എന്ത് ചെയ്യുന്നു, അതിനെ ഔട്ട്പുട്ട് ലാച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഔട്ട്പുട്ട് ചെയ്യേണ്ട ഡേറ്റയെ ഔട്ട്പുട്ട് ലാച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻപുട്ട് ഒരു ഡേറ്റ വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻപുട്ട് ലാച്ചിൽ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് എന്നാണ്, ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും. സോ ഇവിടെ സ്ട്രോബ് സിഗ്നൽ എന്തിനാണ് സെൻഡ് ചെയ്യുന്നത്, ടു ടെൽ വെദർ ഇറ്റ് ഈസ് റെഡി ഓർ നോട്ട് ടു ട്രാൻസ്ഫർ ഡേറ്റ. ഡേറ്റ ട്രാൻസ്ഫറിന് റെഡി ആണോ ഇല്ല എന്നുള്ളതാണ് സ്ട്രോബ് സിഗ്നലിന്റെ മീനിങ്. പ്രിന്റർ റെഡി ആണെങ്കിൽ അവർ എന്ത് ചെയ്യും, അതിനെ അക്നോളജ് ചെയ്യും. അതാണ് എ സി കെ. മോഡ് വണ്ണിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പോർട്ട് സി നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ടു സെൻഡ് ഡേറ്റ ഓർ കൺട്രോൾ ലൈൻസ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഈ കൺട്രോൾ സിഗ്നൽസ് എന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോ പോർട്ട് സിയിലെ ഓരോ ലൈനിലും ഏതൊക്കെയാണ് കൺട്രോൾ സിഗ്നൽസ് വരിക, പി സി സീറോ എന്താണ്, പി സി വൺ എന്താണ്, ടു എന്താണ്, ഇങ്ങനെ എട്ട് ലൈനിന്റെയും ഫംഗ്ഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം മോഡ് വണ്ണിൽ മാത്രമാണ്. അപ്പൊ മോഡ് സീറോയിൽ പോർട്ട് സിയും ഇൻപുട്ടും ഔട്ട്പുട്ടും പോർട്ടായിട്ടാണ് യൂസ് ചെയ്യുക. ബട്ട് മോഡ് വണ്ണിൽ മാത്രം എന്താണ് പോർട്ട് എയ്ക്കും ബിക്കും വേണ്ടിയിട്ടുള്ള റിക്വയർഡ് കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ പോർട്ട് എ നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം, അതുപോലെ പോർട്ട് ബിയെയും ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇനി പോർട്ട് സിയെയും ഇവിടെ എന്താണ് ഒന്നുകിൽ ഇൻപുട്ട് മോഡ് ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട്പുട്ട് മോഡ് ആയിരിക്കും. ഇപ്പൊ പോർട്ട് എയും ബിയും ഒക്കെ ഇൻപുട്ട് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ സി എന്തായിരിക്കും, ഇൻപുട്ട് മോഡിലായിരിക്കും അല്ലെങ്കിൽ ഔട്ട്പുട്ട് മോഡിലായിരിക്കും. സോ ഇൻപുട്ട് മോഡിലാണെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻ ഇത്രയും സിഗ്നൽസ് ആണ്, ഔട്ട്പുട്ട് മോഡാണെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻ ഇത്രയും സിഗ്നൽസ് ആണ്. ഓക്കെ, പി സി സീറോ, പി സി സീറോ എന്താണ് ഇൻപുട്ട് മോഡാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് മോഡാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ. ഇനി പി സി വൺ ഇൻപുട്ട് മോഡാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ, ഔട്ട്പുട്ട് മോഡാണെങ്കിൽ ഇതാണ് ഫംഗ്ഷൻ. അതിന്റെ മീനിങ് ആ പെർട്ടിക്കുലർ ലൈനിൽ എന്തായിരിക്കും ഈ സിഗ്നൽ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ഈ കൺട്രോൾ സിഗ്നൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഓരോന്നിന്റെയും മീനിങ് എന്താണ്. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. നമ്മളുടെ മോഡ് വൺ ഓപ്പറേഷൻ പോർട്ട് എ കൺസിഡർ ചെയ്യാണ്. പോർട്ട് എ തന്നെ ഇൻപുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കൺട്രോൾ സിഗ്നൽസ് ഉണ്ടാവും, ഈ കൺട്രോൾ സിഗ്നൽസിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഈ മോഡ് വൺ പോർട്ട് എയിലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം കൺട്രോൾ രജിസ്റ്ററിൽ അതിന് റിക്വയർഡ് ഇൻഫർമേഷൻ വേണം ഉണ്ടാവാൻ. ഡി സെവൻ വൺ ആയിരിക്കണം, ഡി സിക്സ് ഡി ഫൈവ് സീറോ വൺ ആയിരിക്കണം, ഡി ഫോർ വൺ എന്ന് വെച്ചാൽ എന്താണ് പോർട്ട് എ ഇൻപുട്ട് മോഡായിട്ട് യൂസ് ചെയ്യും. ഇനി ഡി ത്രീ എന്ന് വെച്ചാൽ പോർട്ട് സി ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മോഡായിട്ട് യൂസ് ചെയ്യാനാണ്. നമുക്കിവിടെ ഇൻപുട്ട് മോഡ് എന്ന എക്സാമ്പിൾ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കൺട്രോൾ രജിസ്റ്ററിൽ എന്താണോ വേർഡ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് 8255 ഓരോ പോർട്ടും വർക്ക് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് ഇവിടെ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത് പോർട്ട് എ ഇൻപുട്ട് പോർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ പോർട്ട് എ ഇൻപുട്ട് പോർട്ട് ആണെങ്കിൽ പി എ നോട്ട് ടു പി എ സെവൻ എന്തായിരിക്കും ഒരു ഇൻപുട്ട് പോർട്ട് ആയിരിക്കും. ഇങ്ങോട്ടേക്കാണ് ഡേറ്റ് വരിക. അപ്പൊ ഇവിടെ ഒരു ഇതൊരു എക്സ്റ്റേണൽ ഡിവൈസ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് 8255 IC ആണ്. അപ്പൊ ഈ എക്സ്റ്റേണൽ ഡിവൈസിന്റെയും മൈക്രോ പ്രോസസറിന്റെയും ബിറ്റ്വീൻ നിന്ന് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത് 8255 IC. അപ്പൊ ഇവിടെ ഇവിടെ ഒരു ഇൻപുട്ട് പോർട്ടിലേക്ക് ഒരു ഡേറ്റ് എത്തി എന്ന് വിചാരിക്കുക. ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഇങ്ങോട്ടേക്ക് ഒരു ഡേറ്റ സെൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസ് അതിന്റെ കൂടെ എന്ത് ചെയ്യും, ഒരു സ്ട്രോബ് സിഗ്നൽ സെൻഡ് ചെയ്യും അല്ലേ. അപ്പൊ സ്ട്രോബ് സിഗ്നൽ വരുന്ന ഏത് പോർട്ടിലേക്കാണ്, PC4 ലേക്കാണ്. സ്ട്രോബ് സിഗ്നൽ ആണെന്ത് STB എന്നുള്ളത്. അപ്പൊ STB സഫിക്സ് എ കൊടുക്കും, കാരണം എന്താണ് നമ്മുടെ പോർട്ട് എയുടെ സ്ട്രോബ് സിഗ്നൽ ആണ്. ദാറ്റ് മീൻസ് പോർട്ട് എയിലേക്ക് ഒരു ഇൻപുട്ട് ഡേറ്റ വരുന്നുണ്ടെന്നാണ്. ഇത് ആക്റ്റീവ് ലോ ആണ്. അപ്പൊ ഇവിടെ ബാർ ഉണ്ടായ മീനിങ് എന്താണ്, ഇത് സീറോ ആകുമ്പോഴാണ് ആക്റ്റീവ് ആവുക. സോ ഒരു ഇൻകമ്മിങ് ഒരു ഡേറ്റ് വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ട്രോബ് സിഗ്നൽ സീറോ ആക്റ്റീവ് ആവും. ദാറ്റ് മീൻസ് എന്താണ് സീറോ ആവും. സോ PC4 എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇനി അടുത്തത് ഈ ആ ഡേറ്റ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇൻകമ്മിങ് ഡേറ്റ എന്ത് ചെയ്യുന്നു ആദ്യം ലാച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇൻപുട്ട് ഡേറ്റ എന്ത് ചെയ്യുന്നു ഒരു ലാച്ചിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്താണ് ലാച്ച് എന്ന് വെച്ചാൽ അടുത്ത ഇൻപുട്ട് ബഫർ ആണ്. അപ്പൊ ഇൻപുട്ട് ബഫർ ഫുള്ളായി, ഇൻപുട്ട് ബഫർ ഫുൾ ആകുകയാണെങ്കിൽ ഇൻപുട്ട് ബഫർ ഫുൾ എന്നുള്ളൊരു സിഗ്നൽ ആക്റ്റീവ് ആകും. അതാണ് IBF. IBF എന്ന് വെച്ചാൽ എന്താണ് ഇൻപുട്ട് ബഫർ ഫുൾ ഓഫ് വിച്ച് ബഫർ, എയുടെ ബഫർ. അപ്പൊ ഇൻപുട്ട്
അപ്പോ പോർട്ട് എയുടെ ഇൻപുട്ട് ബഫർ ഫുൾ ആയി, ഇതാണ് മീനിങ് ഐ ബി എഫ്. ഇത് ആക്റ്റീവ് ഹൈ ആണ്, ദാറ്റ് മീൻസ് ഇത് വൺ ആവുമ്പോഴാണ് ആക്റ്റീവ് ആകുക. അതെവിടെയാണ്? പി സി ഹൈയിലാണ്. അത് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ആണ്, 8255 ജനറേറ്റ് ചെയ്യുന്നതാണ്. സ്ട്രോബ് സിഗ്നൽ എന്താണ്? ഇൻകമിംഗ് ആണ്, കാരണം എക്സ്റ്റേണൽ ഡിവൈസിലെ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോഴാണ് സ്ട്രോബ് വരിക. അപ്പൊ സ്ട്രോബ് വന്നു, ഇൻകമിംഗ് ഡേറ്റ വന്നു എന്ന് മനസ്സിലായി, അവർ ആ ഡേറ്റ ബഫറിൽ സ്റ്റോർ ചെയ്തു. അപ്പൊ ഇൻപുട്ട് ബഫർ ഫുൾ ആയി, ഇൻപുട്ട് ബഫർ ഫുൾ ആകുകയാണെങ്കിൽ ഐ ബി എഫ് എന്താവും? വൺ ആവും. അപ്പൊ എക്സ്റ്റേണൽ ഡിവൈസിന് എന്ത് മനസ്സിലാവും? നമ്മൾ 8255 എന്ത് ചെയ്തു, ഡേറ്റ റിസീവ് ചെയ്ത് ലാച്ച് സ്റ്റോർ ചെയ്തു എന്ന് എക്സ്റ്റേണൽ ഡിവൈസിന് മനസ്സിലാവും. അതിനാണ് ഇതിന് ഇങ്ങനെ ഒരു സിഗ്നൽ ജനറേറ്റ് ആവുന്നത്. ഇനി ഈ സിഗ്നൽ ജനറേറ്റ് ആകുമ്പോൾ ഇവിടെ അകത്തേക്ക് നോക്കി അറിയാം, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്. ഈ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്താണ്? ഈ പി സി ഫൈവിലേക്ക് കണക്ടഡ് ആണ്. പി സി ഫൈവിൽ എന്താ ഉള്ളത്? ഇൻപുട്ട് ബഫർ ആണ്. ഇപ്പോൾ ഇൻപുട്ട് ബഫറിലെ ഡേറ്റ് എന്താണ്? വൺ എന്നാണ്. ഇൻപുട്ട് ബഫറിൽ ഇപ്പൊ എന്താണ്? സിഗ്നൽ എന്താണ്? ഹൈ ആണ്, വൺ ആണ്. ഇനി ഈ ആൻഡ് ഗേറ്റിന്റെ അടുത്ത ഇൻപുട്ട് ഉള്ളത് എന്താണ്? ഇന്ററപ്റ്റ് എനേബിൾ എന്നൊരു സിഗ്നൽ ആണ്. ഇന്ററപ്റ്റ് എനേബിൾ നമ്മൾ ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുമല്ലോ. ഇന്ററപ്റ്റ് ഇപ്പൊ നമുക്ക് ഇന്ററപ്റ്റിനെ ചിലതിനെ എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും, ചിലതിനെ ഡിസേബിൾ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇൻ കേസ് ഈ 8255 ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൈക്രോ പ്രോസർ കറന്റ് വേറെന്തോ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു ഇൻകമിംഗ് ഡേറ്റ വന്നു, ഇൻപുട്ട് പോർട്ടിലേക്ക് ഡേറ്റ വന്നു, അത് ബഫറിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. അതിന് മൈക്രോ പ്രോസറിനെ അറിയിക്കേണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു ഡേറ്റ വന്നിട്ടുണ്ടെന്ന്? അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സിഗ്നൽ ആണ് ഇന്ററപ്റ്റ് സിഗ്നൽ. മൈക്രോ പ്രോസറിനെ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇന്ററപ്റ്റ് ആയത്. മൈക്രോ പ്രോസർ എന്തോ ഒരു പ്രോസസ് ചെയ്യായിരുന്നു, അപ്പൊ 8255 എന്താണ്? ഇന്ററപ്റ്റ് സിഗ്നൽ ഇങ്ങോട്ട് സെൻഡ് ചെയ്തു. ഇന്ററപ്റ്റ് എ എന്നാണ്, ഐ എൻ ടി ആർ സഫിക്സ് എ എന്നാണ് സെൻഡ് ചെയ്തത്. അപ്പൊ എന്ത് മനസ്സിലാവും മൈക്രോ പ്രോസറിന്? അവിടെ പോർട്ട് എയിന് എന്ത് വന്നിട്ടുണ്ട്? ഒരു ഡേറ്റ വന്നിട്ടുണ്ട് എന്ന് മൈക്രോ പ്രോസർ മനസ്സിലാവും. അപ്പൊ മൈക്രോ പ്രോസറിന്റെ ആ പോർട്ടിലുള്ള ഡേറ്റ റീഡ് ചെയ്തെടുക്കും. റീഡ് റീഡ് ഓപ്പറേഷൻ ആണ് ആക്ച്വലി മൈക്രോ പ്രോസറും 8255 ബിറ്റ്വീൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ റീഡ് സിഗ്നൽ വരച്ചിരിക്കുന്നത്, കാരണം അവിടെ ഇൻപുട്ട് പോർട്ടിലേക്ക് ഒരു ഡേറ്റ വന്നിരിക്കുകയാണ്. മൈക്രോ പ്രോസർ അതിനെ റീഡ് ചെയ്യും. എപ്പോഴാണ് റീഡ് ചെയ്യുക? ഈ ഇന്ററപ്റ്റ് എല്ലുമ്പോഴാണ് മൈക്രോ പ്രോസറിന് മനസ്സിലാവുന്നത് ഇവിടെ ഡേറ്റ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ എപ്പോഴും ഇൻപുട്ട് ബഫർ ഫുൾ ആകുമ്പോൾ അപ്പൊ തന്നെ മൈക്രോ പ്രോസറിന് ഈ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് സെൻഡ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഇന്ററപ്റ്റിനെ എനേബിളോ ഡിസേബിൾ ചെയ്ത് വെക്കാം. ഇപ്പൊ മൈക്രോ പ്രോസറിന് ഇപ്പൊ ഇന്ററപ്റ്റ് ഇപ്പോ റിസീവ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ അവർക്ക് അതിന് എന്ത് ചെയ്യാം? ഇന്ററപ്റ്റ് എനേബിളിനെ ഡിസേബിൾ ചെയ്ത് വെക്കാം, ഇതിനെ സീറോ ആക്കി വെക്കാം. ഓക്കെ, ഇതിനെ സീറോ ആയിക്കഴിഞ്ഞാൽ, ഇത് വൺ ആയി കഴിഞ്ഞാലും ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇന്ററപ്റ്റ് എനേബിൾ എന്താണ് ആക്റ്റീവ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്ററപ്റ്റ് സെൻഡ് ചെയ്യാൻ 8255 പെർമിഷൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ത്രൂ പ്രോഗ്രാം ചെയ്യാൻ പറ്റും കേട്ടോ, ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇന്ററപ്റ്റ് എനേബിൾ ഇപ്പൊ വൺ ആണ്, എനേബിൾ ആണ്, ഇന്ററപ്റ്റ് സെൻഡ് ചെയ്യാൻ എനേബിൾ ആണ് എങ്കിൽ ഈ ആൻഡ് ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടും വൺ ആയി. ഇൻപുട്ട് ബഫർ വൺ ആണ്, ഇന്ററപ്റ്റ് എനേബിൾ വൺ ആണെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താവും? വൺ ആവും. ആൻഡ് ഗേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിലേക്കാണ്? പി സി ത്രീയിലേക്കാണ്. പി സി ത്രീയിലുള്ള സിഗ്നൽ എന്താണ്? ഇന്ററപ്റ്റ് ആണ്. സോ ഇന്ററപ്റ്റ് എന്തായി? ഹൈ ആയി. ആ ഇന്ററപ്റ്റ് ആർക്ക് സെൻഡ് ചെയ്യും? മൈക്രോ പ്രോസറിന്റെ ഇന്ററപ്റ്റ് ഇൻപുട്ട് പിന്നിലേക്ക് സെൻഡ് ചെയ്യും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവിടെ ഒരു ഡേറ്റ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻപുട്ട് പോർട്ടിന്റെ ഫംഗ്ഷൻ നടക്കുക. ഇനി പി സി സിക്സും പി സി സെവനും ഇവിടെ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് ആക്ട് ചെയ്യുക. ഈ ഡയഗ്രത്തിൽ ഈ പി സി ഫോർ, പി സി ഫൈവ്, പി സി ത്രീ ആണ്. ഇവിടെ 3, 4, 5 ആണ് യൂസ് ചെയ്യുന്നത്. പി സി ത്രീ ഇന്ററപ്റ്റ് ആണ്, പി സി ഫോർ എന്നാണ് സ്ട്രോബ് ആണ്, പി സി ഫൈവ് എന്നാണ് ഐ ബി എഫ് ആണ്. അത് നമ്പർ മാറിപ്പോകും കേട്ടോ. അപ്പൊ ഇതാണ് ഇൻപുട്ട് പോർട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇവിടെ ഞാൻ ആ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇവിടെ നിന്നാണ് പി എ നോട്ട്, പി എ സെവൻ ഇൻപുട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ ഇവിടെ സ്ട്രോബ് ഇൻപുട്ട് വരുന്നു. സ്ട്രോബ് ഇൻപുട്ട് വരുമ്പോൾ എന്താണ്? ആ പി എ സെവന്റെ പി എ നോട്ടിലുള്ള ഡേറ്റ എന്താണ്? ഇൻപുട്ട് ലാച്ചിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഇൻപുട്ട് പവർ ഫുൾ ആക്റ്റീവ് ആകുന്നു. അപ്പൊ എക്സ്റ്റേണൽ സർക്യൂട്ടറിക്ക് മനസ്സിലാവുന്നു ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്ററപ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യണം. ഇന്ററപ്റ്റ് റിക്വസ്റ്റ് എപ്പോഴാണ് ജനറേറ്റ് ആവുക? ഐ ബി എഫ് വൺ ആവുമ്പോഴും അതുപോലെ തന്നെ ഒരു ഇന്റേണൽ സിഗ്നൽ ഐ എൻ ടി ഇ വൺ ആവുമ്പോഴും എന്താണ്? ഓട്ടോമാറ്റിക്കലി ഇന്ററപ്റ്റ് ജനറേറ്റ് ആവും. ആ ഇന്ററപ്റ്റ് മൈക്രോ പ്രോസറിലേക്ക് സെൻഡ് ചെയ്യും. ഇനി അടുത്തത് തന്നെ ഔട്ട്പുട്ട് പോർട്ട് ആയിട്ടാണ്, പോർട്ട് എ നമ്മൾ ഔട്ട്പുട്ട് പോർട്ട് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും എന്റെ ഫംഗ്ഷൻ? അപ്പോഴുള്ള കൺട്രോൾ സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. ഈ കൺട്രോൾ രജിസ്റ്ററിന് നമ്മൾ അതുപോലെ തന്നെ ചെയ്താൽ മതി, 101. പിന്നെന്താണ്, പോർട്ട് എ ഔട്ട്പുട്ട് പോർട്ട് ആണെങ്കിൽ ഇതിനെ സീറോ ആക്കുക. അതുപോലെ തന്നെ പോർട്ട് സി എ ഔട്ട്പുട്ട് പോർട്ട് ആണെങ്കിൽ ഇതിനെ, ഇനി പോർട്ട് സി എ നമുക്ക് ഔട്ട്പുട്ട് പോർട്ട് ആക്കണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്യുക? സീറോ ആക്കുക. അത് ആ കൺട്രോൾ രജിസ്റ്ററിൽ എങ്ങനെയാണോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ അവിടെ വരയ്ക്കുക. ഇവിടെ പോർട്ട് എ നമ്മൾ എന്താണ്? ഔട്ട്പുട്ട് പോർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പൊ ഔട്ട്പുട്ട് പോർട്ട് ആണ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ വരയ്ക്കുക, പി എ സെവൻ ടു പി എ നോട്ട് എന്നാണ് ഔട്ട്പുട്ട് പോർട്ട് ആയിട്ട് വരയ്ക്കുകയാണ്. അപ്പൊ മൈക്രോ പ്രോസറിന്, ഇത് മൈക്രോ പ്രോസർ ആണ് വിചാരിക്കുക, മൈക്രോ പ്രോസറിന് ഒരു എക്സ്റ്റേണൽ ഡിവൈസിലേക്ക്, ഇതൊരു എക്സ്റ്റേണൽ ഡിവൈസ് ആണ്,
അങ്ങോട്ടേക്കൊരു ഡേറ്റ റൈറ്റ് ചെയ്യണമെങ്കിൽ, അങ്ങോട്ടേക്കൊരു ഡേറ്റ സെൻഡ് ചെയ്യണമെങ്കിൽ എന്താണ് മൈക്രോപ്രോസർ നേരെ എന്താണ് 8255 ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ആ ഡേറ്റ റൈറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചാണ് എന്താണ് പോർട്ടയുടെ, അപ്പൊ പോർട്ട് ആണെങ്കിൽ പോർട്ടയുടെ അഡ്രസ് സെൻഡ് ചെയ്യുന്നു, എന്നിട്ട് ഡേറ്റാ ബേസിലൂടെ ഡേറ്റ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ ഇവിടെ റൈറ്റ് സിഗ്നൽ വരച്ചിരിക്കുന്നത്. അപ്പൊ 8255 ഈ പോർട്ടിലേക്ക് ഇപ്പൊ ഡേറ്റ എത്തി എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. 8 മൈക്രോപ്രോസറിന് എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ ഇവിടെ എത്തി, പോർട്ട് എയിൽ എത്തി, ഇവിടെ പോർട്ടെ ഔട്ട്പുട്ട് പോർട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബഫറിലേക്കാണ് ബഫർ ചെയ്യാണ് ചെയ്യുക, ഇവിടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ എന്തായി ഇവിടെ ഉള്ള സിഗ്നൽ, നമ്മൾ ഇൻപുട്ട് ബഫർ ആയിരുന്നു, ഇൻപുട്ട് പോർട്ട് എങ്കിൽ ഇവിടെ എന്തായിരിക്കും ഔട്ട്പുട്ട് ബഫർ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഔട്ട്പുട്ട് ബഫർ ഫുൾ എന്നുള്ളത് ആക്റ്റീവ് ലോ ആണ്, ഇത് സീറോ ആകുമ്പോഴാണ് ഹൈ ആവുക, പക്ഷെ ഇൻപുട്ട് ബഫർ ഫുള്ള് ആക്റ്റീവ് ഹൈ ആയിരുന്നു കേട്ടോ, ഒന്ന് മാറിപ്പോരുത്. അപ്പൊ എന്താണ് ഇവിടെ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഒരു ഡേറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബഫർ ഫുൾ ആവും. അപ്പൊ എന്താണ് ഈ സിഗ്നൽ ആക്റ്റീവ് ആവും, ദാറ്റ് മീൻസ് PC7 എന്താണ് സീറോ എന്നുള്ളതായിരിക്കും. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഡിവൈസിന് മനസ്സിലാവും എന്താണ് ഇവിടെ ഒരു ബഫറിൽ ഡേറ്റ ഉണ്ട്, നിങ്ങൾക്കുള്ള ഡേറ്റയാണെന്ന് എക്സ്റ്റേണൽ ഡിവൈസിന് മനസ്സിലാവും. ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് എന്താണോ ആ ഡിവൈസിന് മനസ്സിലാവും ഇവിടെ ഒരു ഡേറ്റ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അവർ ആ ഡേറ്റ എന്ത് ചെയ്യും, അവരുടെ ഡേറ്റ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്തു, അവർക്കത് കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താണ് തിരിച്ച് അക്നോളജ് അയക്കും. അപ്പൊ ഇതിന്റെ എല്ലാം ഡയറക്ഷൻ ശ്രദ്ധിക്കണം കേട്ടോ, തിരിച്ച് അക്നോളജ് അയച്ചു. അപ്പൊ ഇത് ഇങ്ങോട്ടേക്കാണ് ഡയറക്ഷൻ. അക്നോളജിന്റെ സിഗ്നലിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക, ACK സഫിക്സ് A, അതും ബാർ ആണ്. ദാറ്റ് മീൻസ് എന്താണ് PC6 സീറോ വരും, എന്നുവെച്ചാൽ അക്നോളജ് 1 ആണ്. അപ്പൊ ഈ സിക്സിൽ സീറോ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്ക് 8255 എന്ത് മനസ്സിലാവും, അത് അക്നോളജ് ആയി എന്ന് മനസ്സിലാവും. അപ്പൊ ഈ സീറോ 1 എന്ന് വെച്ചാൽ എന്നാണ് ലോജിക് 1 ലോജിക് 0 ആണ്, ആ പിന്നീട് ഒരു ലോജിക് 0 അല്ലെങ്കിൽ ലോജിക് 1 വോൾട്ടേജ് ആയിരിക്കും വരും. അപ്പൊ ഇത് 0 ആയി. അപ്പൊ എന്താണ് ഇനിയിപ്പോ ഔട്ട്പുട്ട് ബഫർ ഫുൾ ഇപ്പൊ 0 ആയിട്ടിരിക്കുകയാണ്, ഇനി ഇതിന് അക്നോളജി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബഫറിൽ ഡേറ്റ വേണ്ടല്ലോ. അപ്പൊ എന്താവും ആ ഡേറ്റ അവിടെ പോയില്ലേ, അപ്പൊ ഔട്ട്പുട്ട് ബഫർ ഫുൾ എന്നുള്ള വീണ്ടും എന്താവും ഡീആക്ടിവേറ്റ് ചെയ്യും, 1 ആവും. 8255 ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ട് ബഫർ ഫുൾ എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെന്താണ് നമ്മൾ എക്സ്റ്റേണൽ ഡിവൈസ് ആ ഡേറ്റയെ റിസീവ് ചെയ്തെടുത്തിട്ട് തിരിച്ച് അക്നോളജ് അയച്ചു, അക്നോളജ് അയക്കുമ്പോൾ എന്തായി ഈ അക്നോളജ് എന്നുള്ള സിഗ്നൽ 0 ആയി. ഇപ്പൊ ഡേറ്റ പോയി കഴിഞ്ഞു, അക്നോളജ് വന്നു കഴിഞ്ഞു, ഇനിയിപ്പോ എന്താണ് ബഫറിൽ ഡേറ്റ ഇല്ല. അപ്പൊ എന്താണ് ഔട്ട്പുട്ട് ബഫർ ഫുള്ളിനെ വീണ്ടും എന്താണ് ഡീആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ഇതെന്താവും 1 ആവും. ഓക്കെ, അപ്പൊ PC7 എന്തെത്തി, 1 എത്തി. ആ 1 ആണ് എന്ത് ചെയ്യുന്നത്, ഈ ആൻഡിന്റെ ഒരു ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അനദർ ഇൻപുട്ട് എന്തായിരിക്കും, ഇന്ററപ്റ്റ് എനേബിൾ ആയിരിക്കും. അപ്പൊ ആൻഡിന്റെ ഔട്ട്പുട്ട് എന്തായി, 1 ആയി. അപ്പൊ എന്തായി ഇന്ററപ്റ്റ് ജനറേറ്റ് ആയി. അപ്പൊ ഈ ഇന്ററപ്റ്റ് നേരെ എന്താണ് മൈക്രോപ്രോസറിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യും. അപ്പൊ മൈക്രോപ്രോസറിന് എന്ത് മനസ്സിലാവും, അവിടുത്തെ ഡേറ്റ എക്സ്റ്റേണൽ ഡിവൈസിന് പോയി, അവിടുന്ന് അക്നോളജി കിട്ടിയെന്ന് മനസ്സിലാവും. അപ്പൊ മൈക്രോപ്രോസർ ജസ്റ്റ് സെൻഡ് ചെയ്യേണ്ട ഡേറ്റയെ എന്താണ് ആ പോർട്ടിലേക്ക് ജസ്റ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി 8255 ആണ് ചെക്ക് ചെയ്യുന്നത് ആ ഡേറ്റ അവിടെ എത്തിയിട്ടുണ്ടോ, അക്നോളജി കിട്ടി, അത് കഴിഞ്ഞാൽ അതിനെ ഒരു ഇന്ററപ്റ്റിലൂടെ മൈക്രോപ്രോസറിന് അറിയിക്കും ഡേറ്റ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻകമിംഗ് ഡേറ്റ വന്നു കഴിഞ്ഞാലും 8255 എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ഇന്ററപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു, മൈക്രോപ്രോസറിന് മനസ്സിലാവും ഇൻകമിംഗ് ഡേറ്റ ഉണ്ടെന്ന്, അവരതിനെ റീഡ് ചെയ്തെടുക്കുന്നു. അപ്പൊ 8255 ആണ് ഇത് നടക്കുക, എന്നിട്ട് എല്ലാ ഡേറ്റയും പോകുന്നതും വരുന്നതും എല്ലാം കൺട്രോൾ ചെയ്യുന്നവരാണ് 8255 ആണ്. മൈക്രോപ്രോസർ ജസ്റ്റ് 8255 പാസ് ചെയ്താൽ മാത്രം മതിയാവും. ഇതാണ് ഇത് മോഡ് 1 ഓപ്പറേഷൻ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, കൺട്രോൾ ലൈൻ PC7 ഔട്ട്പുട്ട് പവർ ഫുൾ ആണ്, ഒരു ഡേറ്റ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താവും OBF എന്താവും 0 ആവും. പിന്നെന്താണ് ആ ഡേറ്റ അവിടെ എത്തിക്കഴിഞ്ഞാൽ അക്നോളജ് ചെയ്യുന്നതാണ് 0 ആവും. അത് കഴിഞ്ഞാൽ എന്താണ് OBF ഡീആക്ടിവേറ്റ് ചെയ്യുന്നു, ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. ഇനി അടുത്ത മോഡ് 3. മോഡ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ, ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ബൈ ഡയറക്ഷണൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ്, ഇവിടെയും സ്ട്രോബ് ഉണ്ട്, ദാറ്റ് മീൻസ് കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ഉണ്ട്. ഇവിടെയും നമ്മുടെ പോർട്ട് സി എന്താണ് കൺട്രോൾ സിഗ്നൽസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ബട്ട് ഇത് ബൈ ഡയറക്ഷണൽ ആണ് പോർട്ട്, ഒരു പോർട്ടിൽ തന്നെ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും അറ്റ് ടൈം യൂസ് ചെയ്യാൻ പറ്റും, അതാണ് ബൈ ഡയറക്ഷണൽ പോർട്ട്. ഇത് പോർട്ടേക്ക് മാത്രമുള്ളൊരു മോഡാണ് മോഡ് 3. പോർട്ട് എ മാത്രമാണ് മോഡ് 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ടൈം അതെന്താണ് ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താണ് എയ്തർ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നാണ്. ബട്ട് മോഡ് 3 എന്താണ് ഇതിനെ ബൈ ഡയറക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം, പക്ഷെ വേറൊരു പോർട്ടിനും ആ പ്രൊവിഷൻ അല്ല, ആകെ പോർട്ടേക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ബൈ ഡയറക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇവിടെ ആകെ നിങ്ങൾക്ക് ഡയഗ്രാം കാണുമ്പോഴേ മനസ്സിലാവും ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഇവിടെ റൈറ്റും റീഡും വരയ്ക്കണം, കാരണം അറ്റ് ടൈം രണ്ട് കാര്യം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിലാണ് ഡിഫറൻസ് ഉള്ളത്, ബാക്കിയെല്ലാം സെയിം ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ് ഒരു സ്ട്രോബ് സിഗ്നൽ വരുന്നു,
ഡേറ്റ എടുക്കുന്നു. അപ്പൊ ഇൻപുട്ട് ബഫർ ഫുൾ എന്താണോ വൺ ആവുന്നു. വൺ ആകുമ്പോഴത്തേക്ക് ഈ ആൻഡ് ഗേറ്റിലേക്ക് വൺ വരുന്നു, ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വൺ ആവുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡേറ്റ ആണെങ്കിൽ എന്താണ്, ഔട്ട്പുട്ട് ബഫർ ഫുൾ എന്നുള്ളത് എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. പിന്നെ അക്നോളജ് വരുന്നു. ആ സംഭവങ്ങളൊക്കെ സെയിം തന്നെ, വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല. അപ്പൊ അതെന്താണ്, പിന്നെ ഒ ബി എഫ് എന്നാണ് ഡിആക്ടിവേറ്റ് ചെയ്യും. ഞാനിപ്പോ പറഞ്ഞു കാര്യം, ഇത് വൺ ആവും, ഇതിന്റെ ഔട്ട്പുട്ട് വൺ ആവും. ഇവിടെ ആകെ ഇന്ററപ്റ്റ് ജനറേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റേത് സാധാരണ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഡയറക്റ്റ് ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താണ്, അറ്റ് എ ടൈം ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ബൈ ഡയറക്ഷൻ വരയ്ക്കാൻ മറക്കരുത്. ഇവിടെ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്താണ്, ഏതെങ്കിലും ഒന്ന് ഇൻപുട്ടിലേക്ക് ഡേറ്റ വന്നാലും ഡേറ്റ ഔട്ട്പുട്ടിലേക്ക് പോയാലും എന്ത് ചെയ്താലും അപ്പൊ തന്നെ മൈക്രോപ്രോസസർ അറിയിക്കണം. അപ്പൊ ഇന്ററപ്റ്റിന്റെ മീനിങ് എന്താണ്, രണ്ട് മീനിങ് ഉണ്ട്. ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരു ഇൻപുട്ട് ഡേറ്റ വന്നു എന്നുള്ള മീനിങ് ആണ്. ഔട്ട്പുട്ട് ആണെങ്കിൽ എന്താണ്, ഡേറ്റ എവിടെ സെൻഡ് ആയി എന്നുള്ള, ഡേറ്റ എക്സ്റ്റേണൽ ഡിവൈസിലേക്ക് റൈറ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. അപ്പൊ രണ്ടിന്റെയും ആങ്കേറ്റിന്റെ ഔട്ട്പുട്ട് ഒരു ഓറിലൂടെ പാസ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒന്ന് വണ്ണായാൽ തന്നെ എന്താണ്, ഇന്ററപ്റ്റ് ജനറേറ്റ് ആവും. ഓക്കെ, ഇവിടെ ഇൻ കേസ് ഇൻപുട്ട് പോർട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇൻപുട്ട് ഡേറ്റ വന്നു, ഇൻപുട്ട് പവർ ഫുള്ളായി, അപ്പൊ ഈ ആങ്കേറ്റിന്റെ ഔട്ട്പുട്ട് വണ്ണായി, അത് നേരെ ഈ ഓർ ഗേറ്റിൽ എത്തുന്നു, ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഔട്ട്പുട്ട് ആണെങ്കിലും അങ്ങനെ തന്നെ, അതാണ് ഇന്ററപ്റ്റ് ജനറേഷൻ. അപ്പൊ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഡയഗ്രാം സെയിം തന്നെ. ഇതാണ് ബൈ ഡയറക്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട്. So only port A can be configured in this way. Operate as 8-bit bidirectional port. INDR is produced by either getting OBF from INDM vechittana allengil IBF from INDM vechittana endayirunnu INDR interrupt generate aagu. നിങ്ങൾക്ക് ഇത്രയും മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ അയക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇൻട്രസ്റ്റ് ആയി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.